സംഗതി കാണാൻ പിസൻ്റെ മാതിരിണ്ടല്ലേ അതാണെന്ന് വിചാരിച്ചോ, പക്ഷേ അതല്ല. ഇതൊരു പുഡിങ്ങാണ്, ആവിയിൽ വേവിച്ചെടുക്കണ പുഡിങ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉള്ളൂ ഇതിന്, എല്ലാവർക്കും പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കും ചെയ്യുക. അപ്പം മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ പാലും കോഴിമുട്ടയും പിന്നെ പഞ്ചസാര അവിനമാണല്ലോ. അപ്പോൾ ഒരു 4 കോഴിമുട്ട ജാർക്ക് പൊട്ടിച്ചിട്ടിട്ട് 1 ഗ്ലാസ് പാൽ, 300 ml പാൽ അതിലേക്ക് ഒഴിക്കുക. അതിലേക്ക് 2-3 തുള്ളി വാനില എസൻസും 1/2 കപ്പ് പഞ്ചസാര, പഞ്ചസാര അളവ് ഇതിലോട്ട് ഈ 1/2 കപ്പ് കറക്റ്റായിരിക്കും. അത് മൂടി വെച്ചൊക്കെ പാട് അടിച്ചെടുക്കുക. ഒരു ട്രേ അങ്ങോട്ട് ഓയിലൊക്കെ പുരട്ടി സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ അതൊക്കെ ഇങ്ങനെ സ്ലോ മോഷനിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കാൻ പോകണതെന്ന് പറഞ്ഞ്, അപ്പം അതിനാവശ്യമായിട്ടുള്ള ഇഡ്ഡലിത്തട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിത്തട്ടിൽ ഈ തട്ടുണ്ടല്ലോ, ഈ മുകളിലത്തെ അതിങ്ങനെ കൗത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ട്രേ ബാറ്ററൊക്കെ വെച്ചിട്ടുള്ള ആ ട്രേ അതിലേക്ക് ഇറക്കി വെക്കുക. എന്നിട്ടൊരു മീഡിയം സ്പീഡിൽ ഒരു 1/2 മണിക്കൂർ നിങ്ങൾ സ്റ്റീം ചെയ്തെടുത്താൽ നല്ല കിടുക്കൻ റബ്ബർ പോലത്തെ പുഡിങ്ങൊക്കെ കൈക്ക് കിട്ടും. ഞാനിപ്പോൾ 30 മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ അടിപൊളിയായിരുന്നു, നല്ല സോഫ്റ്റ് ഇനി. പിന്നെ ആകെ ഒരു ചെറിയ പ്രോബ്ലമായിട്ട് തോന്നിയത് അതിൻ്റെ കട്ടി കുറവേനി. കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ ട്രേക്ക് അനുസരിച്ചുള്ള ബാറ്ററി ഞാൻ അധികം ഒഴിച്ചിട്ടില്ല. ട്രേ വലുതും ബാറ്ററി കുറച്ചുള്ളായിരുന്നു. അപ്പോൾ നിങ്ങളിത് വീട്ടിലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ബാറ്ററും ട്രേ എടുക്കാൻ നോക്കുക. പിന്നെ അതിൻ്റെ മേലേക്ക് ഞാനൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റ് പൊടി, നിങ്ങൾ ബൂസ്റ്റ് പൊടിയോ അല്ലെങ്കിൽ വല്ല കൊക്കോ പൗഡറൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. നട്ട്സ് ഉണ്ടെങ്കിൽ അതും ആവാം. ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന സുഖം അത് വേറെ തന്നെയാണല്ലോ. പിന്നെ പുഡിങ് അല്ലേ, ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചിട്ട് കഴിച്ചാൽ മതി, എന്നാലേ അതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടുള്ളൂ. അതായത് കടന്നിങ്ങനെ തുടിക്കണുണ്ടല്ലേ, അടിപൊളിയാണ്. ഇത്ര പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്തും ചെയ്ത്. അപ്പോൾ നിങ്ങൾക്കിത് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും ചെയ്യുക, കുറഞ്ഞ ഇൻഗ്രീഡിയൻസോട് കൂടി, നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് മറക്കണ്ട. അതുപോലത്തെ കൂടുതൽ വീഡിയോസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും അതിലടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. മറക്കണ്ട ഫുഡ് വാർഡ് കോർണർ.